സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ പി മോഹനദാസ്, ഇവിടെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? ഇത്തരം നടപടികൾ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഉള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതാമോ? കാരണം നമുക്ക് മുന്നിൽ വരാപ്പുഴ ആദ്യത്തെ സംഭവമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഈ ഇത്തരം വിഷയങ്ങളിലുള്ള ഇടപെടലും ആദ്യത്തെ സംഭവമല്ല. അതുകൊണ്ടാണ് ആ ചോദ്യം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഈ വിവരത്തിന് സുഖം കൊടുത്ത് നമ്മൾ കേസ് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഡി ജി പിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ, ഞാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ ശ്രീജിത്ത് മരിച്ചിട്ടില്ല, ഒരു സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ടോർച്ചർ കൊണ്ടാണ് ഇഞ്ചുറി ഉണ്ടായതെന്നുള്ളൊരു ബലമായ വിശ്വാസം ഉണ്ടായിരുന്നു. ആ അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട്, ഒരു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിപ്പിച്ച് റിപ്പോർട്ട് അടിയന്തരമായി വരുത്തണമെന്നാണ് ഞാൻ ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നത്. പക്ഷേ ആ നിർദ്ദേശം അദ്ദേഹത്തിന് ചെല്ലുന്നതിന് മുൻപ് തന്നെ ഈ ശ്രീജിത്ത് മരിക്കുകയും അന്വേഷണം ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഐ ജി റാങ്കിലുള്ള ആളെ അന്വേഷണത്തിൽ, ഇപ്പോൾ മിസ്റ്റർ ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇമ്പാർഷ്യലായിട്ടുള്ളൊരു ഒരു റിപ്പോർട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും കുറ്റക്കാരൻ ആരാണോ അയാൾക്കെതിരെ ശക്തമായ അച്ചടക്കം, ഈ സാധാരണ രീതിയിലുള്ള സസ്പെൻഷൻ കാര്യങ്ങളൊന്നും, ഇവരെ ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ സർവീസിൽ നിന്നും പുറത്ത് കളയണം. പുറത്ത് കളഞ്ഞാൽ മതി, വേറെ എത്രയോ ആളുകൾ പുറത്ത്, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ പുറത്ത് നിൽക്കുന്നത്, ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് അകത്ത് കയറ്റുക എന്നല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടി ഉണ്ടായാൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയുള്ളൂ. ഇത് കണ്ടാണ് അടുത്ത ആളുകളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിന് എന്നേക്കുമായി ഒരു തടയിടണമെങ്കിൽ ശക്തമായ നടപടികൾ ഇതിനകത്തുനിന്നുണ്ടാണ്. അതിനാണ് ഗവൺമെൻറ്റിൻ്റെ, ഒരു പ്രശ്നം ഉണ്ടായാലും ഒരു മരണം ഉണ്ടായാലും ഒരു കസ്റ്റഡി എടുത്തുണ്ടായാലും ഉടനെ അതിനകത്ത് ഭരിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഭരണകർത്താക്കൾക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതിനകത്ത്. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, ഒഫ് കോഴ്സ് ഫുൾ പ്രൂഫ് എവിഡൻസ് കിട്ടി ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഷുഡ് ബി റിമൂവ്ഡ്. പിന്നെ ക്രിമിനൽ കേസ് എടുക്കണം. ഇതിപ്പോൾ 304 ഈ ആക്ഷേപമില്ലാതെ നിൽക്കും. കസ്റ്റഡിയിലാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസും വരും, ഇയാൾ സർവീസിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമുക്കൊരു പരിധിവരെ തടയിടാൻ സാധിക്കുകയുള്ളൂ, പോലീസിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സേനയുടെ മൊത്തത്തിൽ അവരുടെ ആ ചിന്താഗതിക്കും ആറ്റിറ്റ്യൂഡിനും ആ മൈൻഡ് സെറ്റിനും ഒരു മാറ്റമുണ്ടാകുന്ന സാഹചര്യം എന്നുണ്ടാകുന്നു അന്നേ ഈ പോലീസ് ഈ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ഒരു പ്രവർത്തനമുണ്ടാകും. മറിച്ചാണെങ്കിൽ ഇതുപോലെയുള്ള ഇനിയും സംഭവങ്ങൾ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ മിസ്റ്റർ വേണു പറഞ്ഞതുപോലെ 16 കസ്റ്റഡി ഡെത്ത് എന്ന് പറയുന്നത് എല്ലാം പോലീസ് ടോർച്ചർ ഉണ്ടായതല്ല. കസ്റ്റഡി മീൻസ് ജുഡീഷ്യൽ കസ്റ്റഡി ആകാം, പോലീസ് കസ്റ്റഡി ആകാം. മിക്കവാറും ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് വെച്ചാൽ ചിലപ്പോൾ ജയിലിൽ കിടക്കുന്നവരൊക്കെ ഉണ്ടാകാം. ജയിലിൽ കിടന്ന് ഒരുപാട്, എനിക്ക് തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ജയിലിൽ വെച്ച് പല അസുഖങ്ങൾ കൊണ്ട് മരണപ്പെട്ട ആളുകളുണ്ട്. ഒക്കെ പുറത്തൊക്കെ ഒരുപാട് അടിയും പിടിയൊക്കെ കൊണ്ട് എല്ലാം ഇഞ്ചുവേർഡായിട്ട് ഒരുപാട് ശരീരത്തിന് ഒരുപാട് ആഘാതം ഏറ്റിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയൊക്കെ മരണം നമുക്ക് ഒരുപാടെന്ന് നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ പോലീസ് ടോർച്ചറിൽ വരുന്ന സംഭവങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. അതിന് ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ വളരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ ശ്രീ യൂസഫ് ഭംഗ്യന്ദ്രേണ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറവൂരിലെ ഈ രാഷ്ട്രീയ അന്തരീക്ഷവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അവിടെ ഈ വിഷയത്തിൽ ആദ്യം നിങ്ങൾ പ്രതിരോധത്തിലായി, കാരണം ഈ ശ്രീജിത്ത് അടക്കം ബി ജെ പി പ്രവർത്തകനാണ്. പിടികൂടപ്പെട്ട 10 പ്രതികളിൽ പലരും ബി ജെ പിയുടെ പ്രകടനങ്ങളിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുക്കുന്നവരാണ്, പ്രധാനപ്പെട്ട പ്രവർത്തകരല്ലെങ്കിൽ കൂടി. അങ്ങനെ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ നിങ്ങൾ പ്രതിസ്ഥാനത്തായതോടെ നിങ്ങളുടെ മുഖം അവിടെ നഷ്ടപ്പെട്ടു. സി പി എമ്മോടെ പ്രാദേശികമായി വലിയ പ്രതിഷേധങ്ങൾ കളമുരുക്കി, ഈ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമൊക്കെ അവിടെ സംഘടിപ്പിച്ചതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ശ്രീജിത്ത് കസ്റ്റഡിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട സാഹചര്യം നിങ്ങൾക്ക് മുഖം രക്ഷിക്കാനുള്ള ഒരു സാധ്യതയായി നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതാണ് യൂസഫ് ഭംഗ്യന്ദ്രേണ പറഞ്ഞത്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. വടക്കേ ഇന്ത്യൻ മോഡൽ സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കുന്ന ആക്രമണം നിങ്ങൾ നടത്തുന്നു എന്നാണ് ആ സൂചന. അതായത് ഒരു മത്സ്യത്തൊഴിലാളിയെ സുഖമായി ജീവിക്കാനുള്ള, സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ കവർന്നെടുക്കുന്നു എന്ന്. അല്ല, അത് അത് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കുറച്ച് കാലമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഈ വില കൂടിയ കണ്ണട വച്ചിരിക്കുന്നതുകൊണ്ട് ഈ ദീർഘദൂര ദീർഘദൃഷ്ടിയെ കാണും, ഹ്രസ്വദൃഷ്ടി കുറവാണ്.
വടക്കേ ഇന്ത്യയിലെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, നമുക്ക് എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഈ മാനുഷികാവകാശ ലംഘനങ്ങൾ ഇവർ കാണാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ യൂസഫ്, നിങ്ങളുടെ വലിയ ഇരട്ടച്ചെങ്കുള്ള പിണറായി ഇവിടെ ഭരിക്കുമ്പോഴല്ലേ കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നിന്നൊരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ തിരുവനന്തപുരത്ത് രണ്ട് ദിവസം മുമ്പ് വന്ന് മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? നാണക്കേടല്ലേ പിണറായിക്ക്? അതെന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? ഭൂമിക്ക് വേണ്ടിയിട്ടാ? ആഹാരത്തിന് വേണ്ടിയിട്ടാ? അല്ല, പോലീസ് എന്നെ കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യും, കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് പിണറായിയുടെ ഇരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മരത്തിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ച കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഒരു ലേഡി, ഒരു വനിത. നാണക്കേടല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എന്താ? കേരളത്തിൽ കസ്റ്റഡി മരണങ്ങൾ എത്ര എണ്ണം നടന്നിട്ടുണ്ട്? അത് വേറെ പോട്ടെ, ഒരുപാടുണ്ട്. ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, ഈ പോലീസിൻ്റെ അതിക്രമങ്ങൾക്ക് ഒത്താശ പാടുന്ന ജോലിയാണോ നിങ്ങൾക്കുള്ളത്? ഈ കോഴിക്കോടല്ലേ ഒരു 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 എസ് ഐ, ആ എസ് ഐ ഈ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയെ കാണാൻ രാത്രി ഹോസ്റ്റൽ ലേഡീസ് ഹോട്ടലിൽ ചെന്ന് ഒളിച്ചു നിന്ന് സൊള്ളിക്കോട് ഇരുന്നപ്പോൾ 16 വയസ്സായ ഒരു പയ്യൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ആ പയ്യനെ മൃഗീയമായി മർദ്ദിച്ചില്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെയും അച്ഛനെയും അച്ഛനെയും കള്ളക്കേസിൽ കുരുക്കി ജയിലിലടച്ചില്ലേ? കേസെടുത്തില്ലേ? അവർ നീതിക്ക് വേണ്ടിയിട്ട് ഉപവാസം നടത്തിയില്ലേ? പോലീസ് ഇത് നിങ്ങൾ കാണുന്നില്ലേ? വിനായകൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പോലീസ് മർദ്ദനത്തിൽ പീഡിപ്പിക്ക് അത് മനം തോന്നിട്ട് ആത്മഹത്യ ചെയ്തില്ലേ? ഇതേപോലെ നൂറ് നൂറ് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഒന്നും പോണ്ട. ഒരു കുട്ടി പ്രായമാകാത്ത 2 വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെ ദളിത് സ്ത്രീയെ ജയിലിനകത്ത് ആക്കിയില്ലേ? ഇതെല്ലാം കേരളത്തിലല്ലേ നടക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ കാണാൻ കഴിയാത്തത് എന്ത്? നിങ്ങൾ ഒരു ഈ പോരാടി പോലീസ് മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങി ജനങ്ങളുടെ പിന്തുണ സ്വീകരിച്ച് അധികാരത്തിൽ വന്നവരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പോലീസിൻ്റെ ഈ ക്രൂരതയ്ക്ക് ഓശാനമാടുന്ന ജോലി എന്നോട്ടാണ് തുടങ്ങിയത്? ഇതാണോ പൗരാവകാശ സംരക്ഷണം? ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ആളുകൾ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കുറച്ചു കാലം കഴിഞ്ഞ് അന്വേഷണം പൂർത്തിയായി പുറത്തു വന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലും ഈ ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇരുന്ന് ഈ തുപ്പി തുപ്പി രക്തം തുപ്പി പിച്ചു തിണ്ടുന്നത് ഏത് പൗരാവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം കാണുന്നത്? നിങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വപരമായി പെരുമാറണം. പോലീസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുള്ള ഇച്ഛാശക്തിയാണ് ഈ ഗവൺമെൻറ്റിന് വേണ്ടത്. അല്ല, പോലീസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് എല്ലാ കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് നിങ്ങൾ പോകരുത്. ഇവിടെ സംബന്ധിച്ച് ഈ രണ്ട് സംഭവങ്ങൾ വേണം ചോദിച്ചാൽ രണ്ട് സംഭവമായിട്ട് കാണണം. രാഷ്ട്രീയ സംഘടനകളുണ്ടാവും, അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളുണ്ടാവും, ചിലർക്ക് മാനഹാനി ഉണ്ടാവും, സഹിക്കാൻ കഴിയില്ല ആത്മഹത്യ. അങ്ങനെ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യൂസഫ് പറഞ്ഞൊരു കാര്യം, അങ്ങനെ അപമാനം സഹിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരണമെങ്കിൽ എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു? ടി പി ശ്രീനിവാസൻ സാർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ പൊതുനിരത്തിലിട്ട് നിങ്ങളുടെ കുഞ്ഞാടുകൾ ആ ചെകിട്ടത്തടിച്ച് തറയിലിട്ടു. അദ്ദേഹത്തെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയല്ലേ? മാനസ് ഈ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിത്വത്തിനേറ്റ ആത്മാഭിമാനത്തെ ഏറ്റ കളങ്കമായിരുന്നു, അടിയായിരുന്നു അത്. നിങ്ങൾക്കറിയാമല്ലോ സരസു എന്ന് പറയുന്ന കോളേജ് പ്രിൻസിപ്പൾ, പുഷ്പലത എന്ന് പറയുന്ന കോളേജ് പ്രിൻസിപ്പൾ, അതേപോലെയൊക്കെ എത്ര എത്ര ആളുകളുടെ ചരിത്രം കേരളത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ പോലീസ് കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ അതിന് ഓശാനപാടുന്ന നിലപാട് മാറ്റിയിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇത് പോലീസുകാർ ചെയ്ത തെറ്റ് മാത്രമല്ല, ഞാൻ അതാണ് പറഞ്ഞത്, പൊളിറ്റിക്കൽ കില്ലിംഗ് ആണ്. 345 ബ്രാഞ്ച് കമ്മിറ്റികളാണ് കേരള പോലീസിലുള്ളത് സി പി എമ്മിന്. അത് അവർ ഈ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചാൽ ആനന്ദം കണ്ടെത്തുകയും ഈ പാർട്ടി എം എ ജയരാജിൽ നിന്ന് കോറ് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി സ്നേഹത്തിന് വേണ്ടിയിട്ട്, ഉന്നത സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകളെ ഇത്തരത്തിൽ ക്രൂരമായി ഈ കൊല ചെയ്യുന്നത്. അത് അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് ഈ ഗവൺമെൻറ് ഭാഗത്ത് വേണ്ടത്. ശരി, ശ്രീ എ എം യൂസഫ്, ഇവിടെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കും, ഇപ്പോൾ റിപ്പോർട്ട് വരട്ടെ, അതിന്മേൽ നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുകയുണ്ടായല്ലോ താങ്കൾ. ഈ സർക്കാർ വന്ന 6 മാസത്തിനുള്ളിൽ 6 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി. അന്ന് തന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളുമെല്ലാം ഇത് ഗൗരവത്തോടെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് 16 നിൽക്കുന്നത്. ഇനിയിപ്പോൾ 16 എത്ര ലോക്കപ്പിനകത്ത് നടന്നു പുറത്ത് നടന്നു എന്നതല്ലോ അതിലെ പ്രശ്നം. ഇവിടെ നിയമപാലനത്തിന് കർത്തവ്യ ബോധത്തോടെ പ്രവർത്തിക്കേണ്ട ആളുകൾ നിയമം കയ്യിലെടുക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് പ്രശ്നം. ഇത് നിയന്ത്രിക്കാനുള്ള സാഹചര്യം മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടും അത്തരം ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടും അതിനോട് മുഖം തിരിക്കുമ്പോൾ സർക്കാരിന് ഇതിൽ കുറ്റവാളിയുടെ റോൾ തന്നെയാണുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതിനുശേഷം താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഇവിടെ സാധാരണക്കാർക്ക് മാത്രമല്ല ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വി കെ ഉണ്ണികൃഷ്ണനെ ഇതുപോലെ തന്നെയാണ് പോലീസ് 3 മുറ പ്രയോഗിച്ചത്. സുള്ളി എസ് ഐയുടെ നേതൃത്വത്തിലായിരുന്നു 3 മുറ പ്രയോഗം.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ കാണിച്ചു, അത് വലിച്ചു ദൂരെ എറിഞ്ഞു. വെള്ളം ചോദിച്ചപ്പോൾ മദ്യം കലർത്തി അത് ബലമായി കുടിപ്പിച്ചു. പോലീസ് ജീപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചാണ് കൊണ്ടുപോയത്. അദ്ദേഹം അവിടുത്തെ CI ടൗൺ CI കാസർഗോഡ് അബ്ദുറഹിമാന് പരാതി നൽകി, പിന്നീട് മനം നൊന്ത് ആത്മഹത്യയും ചെയ്തു. ഇതൊക്കെ ഈ സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ വിഷയം എത്ര ഗൗരവത്തോടെ എടുക്കണം എന്നതിൻ്റെ ഒന്നിലധികം ഉദാഹരണം, ഒന്നിലധികം രക്തസാക്ഷിത്വം നമുക്കുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ നിസ്സംഗത കാട്ടിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വിഷയവും നമുക്ക് ഇത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരു കാര്യം കൂടി, ശ്രീ ബിനു പറഞ്ഞ വിഷയമുണ്ടല്ലോ, ക്രിമിനലുകളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ തന്നെ മുഖ്യ ചുമതലക്കാരായും ഇരിക്കുന്നു. അവർ ഈ കാര്യങ്ങളിലെല്ലാം വീണ്ടും ഒരു തടസ്സവുമില്ലാതെ നിയമം കയ്യിലെടുത്ത് ഇങ്ങനെ മനുഷ്യജീവൻ അപഹരിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇവിടെ എവിടെയാണ് ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടത്? ആരുടെ ഭാഗത്തു നിന്നാണ് അതുണ്ടാകേണ്ടത്? ശ്രീ യൂസഫ് പറഞ്ഞോളൂ. യെസ്, പോലീസിൽ പിന്നെ കുറ്റവാളികളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസിനകത്ത് തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരുണ്ട്. തീർച്ചയായിട്ടും ആ കുറ്റവാളികളെ ആരാണെന്ന് മനസ്സിലാക്കി, ഇവിടെ നേരത്തെ എൻ്റെ ബഹുമാന്യന ശ്രീ പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ ആ കുറ്റവാളികളെ കണ്ടുപിടിച്ച്, ഇപ്പോൾ ബഹുമാന്യ ശ്രീ ബിനു പറഞ്ഞല്ലോ കുറ്റവാളികളുടെ ലിസ്റ്റും മറ്റുമൊക്കെ. പക്ഷേ കുറ്റവാളികൾ ആര്? ആ കുറ്റവാളികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു പക്ഷത്ത് നിന്നാൽ മതിയോ? അല്ലെങ്കിൽ മറ്റൊരു പക്ഷത്തെ കുറ്റപ്പെടുത്തി നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. കുറ്റവാളികൾ ആരാണെന്ന് നിഷ്പക്ഷപരമായി നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റും വളരെ ഗൗരവത്തോടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും വരാൻ ഇവിടെ പാടില്ല. ഇവിടെ മർദ്ദനമേറ്റു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ ന്യായീകരിക്കല്ല, ബഹുമാന്യ പിണറായി MLA ആയിരിക്കുമ്പോൾ തന്നെ എത്രയോ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി. അപ്പോൾ മർദ്ദനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പോലീസുകാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. വളരെയധികം ജീവൻ പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നില്ലേ? സൗ പിണറായിക്ക് മാത്രമാണോ? ഏതെല്ലാം നേതാക്കൾക്ക്? ഇന്ന് എറണാകുളം ജില്ലയിലെ CPMന്റെ സെക്രട്ടറി രാജീവ്, സൗ കെ ചന്ദ്രൻപിള്ള, അങ്ങനെ ഉള്ള ഒട്ടേറെ ആളുകൾ, താഴെ മുതൽ മുകളിലുള്ള ആളുകൾ ഉൾപ്പെടെ നിരവധി മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ പോലീസിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും അവരെ ആ കുറ്റവാളികൾ എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്നും ജനങ്ങൾക്കും നാടിനും പൊതുജനങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ എത്തുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന തരത്തിലായിരിക്കണം ചർച്ചകൾ. ഇവിടെ ബഹുമാന്യനായ ശ്രീ പത്മകുമാർ സൂചിപ്പിച്ചു ഇവിടെ ഓരോ തടത്തും നടന്ന സംഭവങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു രാഷ്ട്രീയ പോരാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റവാളികൾ ആരാണെങ്കിലും കണ്ടുപിടിക്കാനും അത് ഇല്ലായ്മ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. സൂപ്പർ പ്രൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ക്രിമിനലുകളുണ്ട്, പക്ഷേ അവർ പ്രധാന ചുമതലകൾ വഹിക്കുന്നു. ആരാണത് തിരുത്തേണ്ടത്? കോടതിക്ക് എത്രമാത്രം ഇടപെടാൻ കഴിയും? അല്ല, ഇതിനകത്ത് ഞാൻ മൂന്നാല് കാര്യം പറയാം. ഒന്ന്, ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പോലീസിലെ പല പോസ്റ്റിലും അവരിയിരിക്കുന്നുണ്ട്. അവരെ ആംഡ് റിസർവിലേക്ക് DGP ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അത് പോലീസ് ഇതുവരെ നടപ്പാക്കുന്നില്ല, അതൊന്ന്. രണ്ടാമത്, ഈ പോലീസിനുള്ള സംഘടനാ സ്വാതന്ത്ര്യം പോലീസ് ആക്ടിനകത്ത് 2011 ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുകയാണ്. അത് ഈ അർദ്ധസൈനിക വിഭാഗത്തിൽ ഒരിക്കലും ഒരു സംഘടനാ സ്വാതന്ത്ര്യം നല്ലതല്ല. നേരത്തെ പത്മകുമാർ പറഞ്ഞ പോലെ ആ പോലീസ് റെഡ് കളറുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസുകാർ ഒരു അസോസിയേഷൻ മീറ്റിങ്ങിന് വരുന്നത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിൽ നിന്നാണ് അത് മനസ്സിലായത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോലീസിലെ റിക്രൂട്ട്, ഞാൻ അടുത്ത കാലത്ത് കണ്ടതാണ്, 5-6 കേസിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ പോലീസുകാരായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഹൈക്കോടതി കൊണ്ടൊരു കേസ് കൊടുത്തിട്ട് അവരെ ശിക്ഷിച്ചിട്ടില്ല, കുറ്റവാളികളല്ല അവർ, അതുകൊണ്ട് അവരെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ആ കേസ് അക്വിറ്റ് ചെയ്ത് കഴിയുമ്പം അവരെ അബ്സോർവ് ചെയ്യണമെന്നാണ്. പണ്ട് നേരത്തെ ക്യാരക്ടർ വെച്ച് ആ പോലീസിനെ നോക്കുമായിരുന്നു. പല കേസിനകത്ത് ഉൾപ്പെട്ട് ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിൽ ശരി, ശിക്ഷിച്ചാലേ രക്ഷയില്ല, ശിക്ഷിച്ച് അവരെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ ഒരിക്കലും റിക്രൂട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി തന്നെ ഇടനിലക്കാരാവുകയാണ്. അവസാനമായി അടുക്ക DB ബിനു,
ഇവിടെ ഇപ്പോൾ ഈ ലിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ കോടതി തന്നെയാണ് ഇതിന് സഹായകമായ നിലപാടെടുക്കുന്നത്. അങ്ങേക്കറിയുന്ന പോലെ ഈ ശ്രീജേഷിൻ്റെ വർഷങ്ങൾ നീണ്ട സമരം, ആ വിഷയത്തിൽ ഈ ശ്രീജീവിൻ്റെ കാര്യത്തിലും പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ഗൗരവത്തോടെയുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരുന്നു. അത് പോലീസ് മർദ്ദനം കൊണ്ടാണ് ആ കൊലപാതകം ഉണ്ടായതെന്ന്. പക്ഷേ കോടതി ഈ പറയുന്ന കുറ്റവാളികൾക്ക് അനുകൂലമായ ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിലേക്ക് പോലും പറ്റാത്ത വിധത്തിലാണ് ഉത്തരവ് കിടക്കുന്നത്. ശ്രീ ബിനു, അത് കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി, അതുപോലെ ഈ പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെ എതിർക്കുന്ന സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങൾ എത്രമാത്രം ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് എത്രയോ റെക്കമെൻഡേഷനുകൾ, കോമ്പൻസേഷൻ അവാർഡ് എത്രയോ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കെട്ടിക്കിടക്കുകയാണ്. പല ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷൻ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ, അതിൻ്റെ മുകളിൽ ഡി ജി പി അന്വേഷണം നടത്തുകയും അതിനുശേഷം നടപടിയെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതിനുവേണ്ടി തീരുമാനിക്കപ്പെട്ട നിയമം അനുസരിച്ച് രൂപവത്കരിക്കപ്പെട്ട ഒരു സംവിധാനം നടത്തുന്ന റെക്കമെൻഡേഷൻ പോലും ആഭ്യന്തര വകുപ്പ് അനുവദിക്കുന്നില്ല. അത് ഏത് ഗവൺമെൻറ് കാലത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ കാര്യം, എത്രയോ റെക്കമെൻഡേഷനാണ് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ അവർക്കുള്ള യാതൊരു സംവിധാനവും കൊടുക്കാതെ, അവരുടെ റെക്കമെൻഡേഷൻ നടപ്പാക്കാതെ, ആ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതിന് അത് നടപ്പാക്കുന്നതിന് യാതൊരു സംവിധാനവും പോലീസ് 2011 പോലീസ് ആക്ടിലില്ല. ഇത്രയും 6-7 വർഷം കഴിഞ്ഞില്ലേ ഈ 2011 പോലീസ് ആക്ടിന് ഒരു ചട്ടം ഉണ്ടാക്കാൻ മാറി മാറി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനിപ്പോഴും ചട്ടമില്ല. അതേ നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ച പോലെ അതിനൊരു ആ പോലീസ് അസോസിയേഷനുകളെ കർക്കശമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഡ്രാഫ്റ്റ് ചട്ടമുണ്ടാക്കിയെങ്കിലും അത് പിന്നീട് വെളിച്ചം കണ്ടില്ല. ശരി ശരി. അപ്പോൾ ഈ ഒരു 2011 പോലീസ് ആക്ടിന് ഒരു ചട്ടമുണ്ടാക്കാൻ 8 വർഷം കഴിഞ്ഞിട്ടും തയ്യാറാകാത്ത ഒരു ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നു. പോലീസിനെ ഇത്തരത്തിൽ തന്നെ നിർത്തിയാൽ മതി എന്ന് ഗവൺമെന്റുകൾ വിചാരിക്കുന്നു. ശരി ശരി, സമയം പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.